ഈമാൻ ഉണ്ടാവുകയും ഇസ്ലാം ഉണ്ടാവുകയും ചെയ്ത് മരണപ്പെട്ടു പോകുന്നവരെ നാളെ അമ്പിയാഇന്റെ ശുഹദാഇന്റെ സിദ്ദീഖുകളുടെ കൂടെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് നബി തങ്ങൾ പറഞ്ഞു, മാലം യഅഖു വാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരുന്നാൽ. ഇതൊക്കെ ചെയ്തു, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളാണെങ്കിൽ സ്വർഗമില്ല, സ്വർഗമില്ല. അല്ലെങ്കിൽ അവർ ഇങ്ങനെ രണ്ട് വിരൽ നിൽക്കുന്ന പോലെ അംബിയാഇന്റെ സിദ്ദീഖീങ്ങളുടെ അല്ലാഹുവിന്റെ ശുഹദാഇന്റെ കൂടെയാണെന്ന് ഹബീബുന റസൂലുള്ളാഹി അലൈഹി വസല്ലം. മാതാപിതാക്കളെങ്ങാനും നമ്മോട് ദേഷ്യപ്പെടുകയും അവരെങ്ങാനും നമുക്കതിൽ ദുആയിരക്കുകയും ചെയ്താൽ ഒരുപക്ഷേ നമ്മുടെ ജീവിതം ദുന്യാവും ആഖിറവും പരാജയപ്പെട്ടു പോയേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ഒരു കേടായൊരു ദുആ വന്നു, ഭയങ്കര വിഷയമാണ്. ശരിക്ക് വിദ്യാർത്ഥികളോടാണ് ശരിക്ക് പറയേണ്ടത്. അല്ലാഹുവേ, ഒരു പിതാവ് തന്റെ മകനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു, മോനെ നന്നാവണം, മോനെ മോനെ നീ കേടുവരരുത്, മോനെ നിന്റെ കൂട്ടുകാര് മോശക്കാരാണ്, അവരുടെ കൂടെ പോവല്ലേ എന്ന് ആ പിതാവ് എപ്പോഴെല്ലാം പറയുന്നോ അപ്പോഴെല്ലാം ആ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ച് പിതാവിനോട് ആക്രോശിച്ചിരുന്ന ഒരു മകൻ. നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത്. അവസാനം മകൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ മകനെ സാരോപദേശം നൽകിയ പിതാവിന്റെ മുഖത്ത് കരണത്തടിച്ചു ഈ മകൻ. ആ പിതാവ് ഒരു ശബദം ചെയ്തു, അല്ലാഹുവിനോട് ശബദം ചെയ്തു, വല്ലാഹി, അല്ലാഹുവേ, ഞാൻ സത്യം ചെയ്യുകയാണ്, നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ഞാൻ ദുആ ചെയ്യും എന്റെ മകനെതിരായിട്ട്. പാപ്പയുടെ മുഖത്തടിച്ചു മകൻ. ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ എന്റെ മകനെതിരെ ഞാൻ ദുആയിരക്കുന്നത് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ കഅബാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് നാല് വരി കവിതയാണ് അദ്ദേഹം ചൊല്ലിയത്. മക്കയിലെ കഅബാലയത്തിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായ വരികൾ ചൊല്ലുമ്പോൾ വീട്ടിൽ നല്ല കയ്യൂക്കുണ്ടായിരുന്ന മകന്റെ ഒരു ഭാഗം തളർന്നവൻ വീഴുകയായിരുന്നു. ഈ നാലു വരി പാടി തീർക്കുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ അവന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു. പിതാവിന്റെ ദുആ, ഹറമിൽ വെച്ചുള്ള ദുആ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുന്നു. ഉടനെ തന്നെ ശിക്ഷ വരുന്നു. ഇത് ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ്. യമൻ ഇലൈഹി അതൽ ഹുജ്ജാജ് ഖദ് ഖതഉ അർദൽ മഹാമതി മിൻ ഖുർബിൻ വമിൻ ബുഅദി ഇന്നി അതൈതുക യാ മല്ലാ യുഖൈബു മൻ യദുഉഹു മുബ്തഹിലൻ ബിൽ വാഹിദി സ്സമദി ഹദാ മനാസിലു ലാ യർതദ്ദു അൻ അഖീഖി ഫഖുദു ബിഹഖി യാ റഹ്മാനു മിൻ വലദി وشل منه بحول منك جانبه يا من تقدس لم يولد ولم يلد. ഒരിക്കലും ഒരിക്കലും ഒരു പിതാവോ മാതാവോ ഇല്ലാത്തവനെ, ജന്മം നൽകപ്പെടാത്തവനെ, നീയായിട്ട് ആർക്കും ജന്മം നൽകിയിട്ടുമില്ലല്ലോ, പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ലാത്തവനെ, എന്റെ മോൻ എന്നോട് ചെയ്ത പാതകത്തിന് റബ്ബേ, വശുല്ല മിൻഹു ബിഹൗലി മിൻക ജാനിബഹു, എന്നോട് ചെയ്ത ദുൽമിന് പകരം അവന്റെ ഒരു ഭാഗം തളർത്തി കളയണേ. യാ മൻ തഖദ്ദസലം യൂലദ് വലം യലിദി. ആ ദുആയങ്ങ് ചെയ്തപ്പോ തന്റെ മകൻ, തന്റെ മകന്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണുണ്ടായത്. മരണം വരെ പിന്നെ എണീറ്റ് നിൽക്കാൻ പറ്റിയിട്ടില്ല. പിതാവിന്റെ ഒരു ദുആയാണിത്. സംസം കിണറ്, സംസമിന്റെ മഹത്വം നമുക്കറിയാം. എന്താ സംസം? സംസം എന്നത് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആഇന്റെ ഉത്തരമാണ് അല്ലേ? റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ റബ്ബനാ ലിയുഖീമുസ്സലാ. അല്ലാഹുവേ, എന്റെ മക്കളെ ആരാരുമില്ലാത്തിടത്ത് ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ്. അല്ലാഹുവേ, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ. സംസം തുആമു തുഅമിൻ വ ശറാബു ശുർബിൻ. അല്ലാഹു ഭക്ഷണത്തിന് ഭക്ഷണമായും
പാനീയത്തിന് പാനീയമായും നൽകിയതാണ് സംസമെങ്കിൽ സംസം ഇബ്രാഹിം നബി എന്ന വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഉത്തരമാണ്. നല്ലത് പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്, കേടായി പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്. ثلاث دعوات مستجابة മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹ് തങ്ങൾ. ദഅവത്തുൽ മദ്ലൂം അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. ചില റിവായത്തിൽ വലൗകാന കാഫിറൻ അക്രമിക്കപ്പെട്ടവൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു അവിശ്വാസി ഒരു മുസ്ലിം പരാജയപ്പെടുത്തി വഞ്ചിച്ചാൽ ആ വഞ്ചിക്കപ്പെട്ട അവിശ്വാസിയുടെ പ്രാർത്ഥനക്കും ഉത്തരമുണ്ടത്രേ. ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ യാത്ര പോകുന്നവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. വദഅവത്തുൽ വാലിദി അലാ വലിദിഹി വാപ്പ മക്കൾക്കെതിരെ ദുആയിരക്കുന്നത്, ഉമ്മ മക്കൾക്കെതിരെ ദുആയിരക്കുന്നത്, മാതാപിതാക്കളുടെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അല്ലാഹുവേ, മാതാപിതാക്കളോട് ഗുണം ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ചമ്പുരാനേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് മുസ്ലിമായി വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉമ്മ അബൂ ഹുറൈറ തങ്ങളെപ്പോലെ തുടക്കത്തിലെ മുസ്ലിമായവരല്ല. അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മ മുസ്ലിമല്ലാതിരുന്നപ്പോ അബൂ ഹുറൈറ തങ്ങള് നബിയോട് വന്ന് പരാതി പറഞ്ഞു, നബിയേ എന്റെ ഉമ്മയെ ഒന്ന് നന്നാക്കാൻ അങ്ങ് ദുആ ചെയ്യണേ അല്ലാഹുവിനോട്. ഉമ്മയ്ക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന വിഷയം, മാതാപിതാക്കൾ നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കാലത്തോളം അവർക്ക് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മാതാപിതാക്കൾ ഒരു തിന്മയിലേക്കങ്ങാനും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് നമ്മൾ ഉപകാരം അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല. അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആയിരക്കുക. റസൂലുള്ളാഹി തങ്ങളോട് ഹബീബായ തങ്ങളോട് വന്ന് പരാതി പറയുന്നു, നബിയേ എനിക്കങ്ങയോട് അത്രമേൽ ഇഷ്ടമാണ് നബിയേ, എന്നാൽ എന്റെ ഉമ്മ എന്നെ ചീത്ത പറയുന്നു നബിയേ. അങ്ങയെ പറ്റി പറഞ്ഞപ്പോ അങ്ങയെ ചീത്ത പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്റെ ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞു. മാതാപിതാക്കൾക്ക് ഹിദായത്ത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആയിരക്കണം നമ്മള്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹദി ഉമ്മ അബി ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ. നബിയെ ചീത്ത പറഞ്ഞിട്ട ആ സങ്കടം കേൾക്കവയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അബൂ ഹുറൈറ തങ്ങള് രണ്ടാമത് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ വാതിലുമുട്ടിയപ്പോ വീട്ടിലിന്റെ ഉള്ളിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ്. ഉമ്മ വസ്ത്രം മാറി മുഖമക്കന ധരിച്ച് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ അബ്ഷിർ സന്തോഷിച്ചോളു മോനെ, ഫഇന്നീ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് റസൂലാണെന്നും അല്ലാഹു ഏകനായ സൃഷ്ടാവാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മോനെ. നബി അവിടെ നിന്ന് ദുആയിരുന്നു. വന്നപ്പോഴേക്കും ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഉമ്മയുടെ കൈ പിടിച്ച് ഹബീബിന്റെ അരികത്ത് ചെന്ന് പറഞ്ഞു, നബിയേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്നെയും എൻ്റെ ഉമ്മയെയും ലോക മുസ്ലിമീങ്ങൾ സ്നേഹിക്കണം, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളോടും സ്നേഹമുണ്ടാവണം, അതിനൊന്ന് ദുആയിരക്ക് നബിയേ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹബീബായ ഞങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹാദാ, അല്ലാഹുവേ നിന്റെ അടിമയായ അബൂ ഹുറൈറയെ വ ഉമ്മഹു ഇലാ ഇബാദികൽ മുഅ്മിനീൻ വ ഹബ്ബിബ് ഇലൈഹിമുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾക്ക് സ്നേഹം, അബൂ ഹുറൈറ തങ്ങളോട് മുഅ്മിനീങ്ങൾക്ക് സ്നേഹം, അവരുടെ ഉമ്മയോട് സ്നേഹം അങ്ങനെ ആക്കി കൊടുക്കണേ എന്ന് അബൂ ഹുറൈറ തങ്ങൾക്ക് വേണ്ടി നബി ദുആ ചെയ്തു കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫമാ ഖൽഖുൻ മുഅ്മിനുൻ യസ്മഉ ബി വലാ യറാനി ഇല്ലാ അഹബ്ബനി, അങ്ങനെ ഏതൊരു മുസ്ലിമും എന്നെ പറ്റി കേൾക്കുമ്പോ എന്റെ ഉമ്മയെ പറ്റി കേൾക്കുമ്പോ ഞങ്ങളോട് സ്നേഹമുള്ളവരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഹബീബായ നബി ഞങ്ങളോട് വന്ന് ദുആയിരപ്പിച്ചു വാങ്ങിയതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു.
മാതാപിതാക്കളുടെ സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നൽകട്ടെ. അവരോടുള്ള പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയും അവർക്ക് വേണ്ടി സദഖ ചെയ്യുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم سدسني سويغريكنه يا ربي نند حبيبنا കാണിച്ച് സന്തോഷിപ്പിക്കണേ തമ്പുരാനേ അർഹമ റഹീമായ റബ്ബേ ഞങ്ങളിൽ ദുആ ഇരക്കാൻ വസീത്ത് ചെയ്തവർ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തവർ ഉപകാരങ്ങൾ ചെയ്തവർ അർഹമ റഹീമായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന എല്ലാ മോശപ്പെട്ട വിചാര വികാരങ്ങളും തോന്നലുകളും അല്ലാഹുവേ നിനക്കിഷ്ടമില്ലാത്തത് നീക്കി നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബയുടെ ദുആ ഇരക്കാൻ പ്രത്യേക വസീയത്തുണ്ട്. കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ അക്രമികളുടെ വധശ്രമത്തിൽ അതീവ ഗുരുതരമായി തലക്കും കൈക്കും പരിക്കേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന ബായാറിലെ ഒരു മദ്രസാധ്യാപകനുണ്ട് അല്ലാഹുവേ. മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റൽ ഇപ്പോഴും ഐസിയുവിലാണ്. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. സലാമത്ത് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ ദുആ ഇരക്കാൻ വസീയത്തുണ്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഉമ്മാക്ക് സുഖമില്ല, ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മയുടെ സുഹൃത്തിന്റെ എളാപ്പാക്ക് സുഖമില്ല, ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ മൂത്താപ്പ അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കുളത്ത്. ഞങ്ങളുടെ സുഹൃത്ത് നാസറിന്റെ മുത്താപ്പയാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മൗഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെ കബറിടം സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ഇരക്കാൻ അല്ലാഹുവേ. മക്കളില്ലാത്തവർ മക്കളുണ്ടാവാൻ ദുആ ഇരക്കാൻ അർഹമുർ റഹീമേ. വേദനയും അസുഖവും ശിഫയാവാൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ഇരക്കാൻ ഒക്കെ സംഭാവനകൾ ചെയ്തവര് നീ അറിയുന്നവനാണ്. സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബുകളിൽ ഈമാൻ ഉറപ്പിക്കണേ റഹ്മാനെ. ഈ പരിപാടി ലൈവ് വീക്ഷിക്കുന്ന എത്രയോ മുഅ്മിനു മുഅ്മിനാത്തുകൾ, ഈ പരിപാടി പിന്നീട് കേൾക്കുന്നവരെ, അല്ലാഹുവേ സർവർക്കും നീ നിന്റെ എല്ലാ റഹ്മത്തും ബറക്കത്തും മഗ്ഫിറത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ നൽകണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്ത മക്കളാക്കണേ റബ്ബേ. മാതാപിതാക്കളുടെ കോപമോ ശാപമോ കിട്ടുന്ന ദുരവസ്ഥകൾ ഒരാൾക്കും വരാതെ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കും റബ്ബേ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും മഹാന്മാരായ ഉസ്താദുമാര് സയ്യിദന്മാര് ദീനിന്റെ ദീവീങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംബിയാ മുർസലുകളെ സ്വാലിഹികളെ ആബിദീങ്ങളെ അല്ലാഹുവെ ആലിമീങ്ങൾ ശുഹദാക്കൾ സുദ്ദീഖീങ്ങളോടൊപ്പം സുഖലോക സ്വർഗത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം യഖ്ലത്തിലും മനാമിലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ മുത്തബിഅകളാക്കണേ റബ്ബേ. അവിടുത്തെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ റബ്ബേ. അവിടുത്തെ ഇൽമു പഠിക്കുന്നവരാക്കണേ റബ്ബേ. ആ ഇൽമു കൊണ്ടുള്ള നൂറ് ഖൽബിലേക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പഠിച്ചത് കൊണ്ട് അമൽ ചെയ്യുന്നവരാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ تجعل علمنا حجة علينا يوم القيامة. അല്ലാഹുവേ അല്ലാഹുവേ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിന്റെ കൂടെ ഞങ്ങളെ മരണപ്പെട്ടു പോയ മുഴുവൻ ഖബറാളികളുടെ കൂടെ മുഅ്മിനു മുഅ്മിനാത്തുകളുടെ കൂടെ നിന്നെ കാണാൻ കഴിയുന്ന ഇല്ലീൻ എന്ന സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മക്കളിൽ കൺകുളിർമ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മരണശേഷം മക്കളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദീനിന്റെ സ്ഥാപനങ്ങളെ, മസ്ജിദുകളെ, അറബി കോളേജുകളെ, പള്ളി ദർസുകളെ, തീംഖാനകളെ, ദീനീ സ്ഥാപനങ്ങളെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക്, ലോക വിശ്വാസി സമൂഹത്തിന് നീ രക്ഷ നൽകണേ റബ്ബേ. ലോക മുഅ്മിനീങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. ലോക രാജ്യങ്ങളിൽ സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഭാരതത്തിന്റെ ഭരണാധികാരം ഈ ഉമ്മത്തിനോട്, ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് ആർദ്രതയും കരുണയും ഉള്ളവരുടെ കൈകളിൽ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് ഞങ്ങളുടെ അധികാരം ഏൽപ്പിച്ച്
പഠിച്ചുകൊണ്ട് റബ്ബേ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. ഭാരതത്തിന്റെ അഖണ്ഡതയും സ്നേഹവും കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്ന മതമൈത്രിയും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഈ ഉമ്മത്തിന്റെ വിഷമങ്ങളെ പരിഹരിക്കണേ റബ്ബേ. ഈ ഉമ്മത്തിന്റെ കലിമത്തിന് വഹ്ദത്തിലേക്ക് കൊണ്ടുവരണേ തമ്പുരാനെ. ഹൃദയങ്ങൾക്കിടയിലുള്ള ഷഹനാഉ ബഗ്ളാഉകളെ ഇല്ലായ്മ ചെയ്യണേ റബ്ബേ. സ്നേഹം മൂട്ടി ഉറപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോ സ്വർഗം കണ്ട് ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പരിചയപ്പെട്ടവരെ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്നവരെ അല്ലാഹുവേ.